Adani Cargo. 22 varshathe sevana paramparyam. Choose Global College of Engineering and Technology. Visit pkexchange.com. Samsam Mandir Restaurant, CBD Rovi. Namaskaram. Voice of Human Sayana Vartha Bulletinumayi Shrilin Poyara. പ്രധാന വാർത്തകൾ. കോവിഡ് ബാധിച്ച ഒമാനിൽ മലയാളി നഴ്സ് മരിച്ചു. 483 പുതിയ കോവിഡ് കേസുകൾ സ്ഥിരീകരിച്ചതായി ആരോഗ്യ മന്ത്രാലയം. സുൽത്താൻ ഹൈദർ ബിൻ താരിഖ് ദോഫർ ഗവൺറേറ്റിൽ പ്രമുഖ വ്യക്തിത്വങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി. ഒമാനും ഇന്ത്യക്കുമിടയിൽ എയർ ബബിൾ കരാറിന് ചർച്ച നടന്നുവരികയാണെന്ന് സലാമെയർ സിഇഒ. ഇന്ത്യൻ സ്കൂളുകളിൽ വിദ്യാർത്ഥികൾ കുറയുന്നു. ഒമാനിലേക്ക് ഇന്ത്യൻ കമ്പനികളിൽ നിന്നും കോവിഡ് വാക്സിൻ ലഭ്യമാക്കുന്നതുമായി ബന്ധപ്പെട്ട് ചർച്ച. വാർത്തകൾ വിശദമായി. കോവിഡ് ബാധിച്ച ഒമാനിൽ ഒരു മലയാളി കൂടി മരിച്ചു. പത്തനംതിട്ട സ്വദേശിനി ആനന്ദപ്പിള്ളി കൊളഞ്ഞിക്കൊമ്പിൽ സാം ജോർജിന്റെ ഭാര്യ ബ്ലസ്സി തോമസ് ആണ് റോയൽ ആശുപത്രിയിൽ മരിച്ചത്. 37 വയസ്സായിരുന്നു. സിനവ ആശുപത്രിയിൽ നഴ്സായി ജോലി ചെയ്തു വരികയായിരുന്ന ബ്ലസ്സി ഒരു മാസത്തോളം മുമ്പാണ് രോഗബാധിതയാകുന്നത്. തുടർന്ന് ഇബ്ര ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. നില ഗുരുതരമായതിനെ തുടർന്ന് ഒരാഴ്ച മുമ്പാണ് റോയൽ ആശുപത്രിയിലേക്ക് മാറ്റിയത്. വെണ്ണിക്കുളം ഇരുമ്പുകുഴി കുമ്പളോലി കുടുംബാംഗമാണ് പരേത. മക്കൾ കെസിയ സാം, കെവിൻ സാം. 26 മലയാളികളാണ് ഒമാനിൽ ഇതുവരെ കോവിഡ് ബാധിച്ച് മരിച്ചത്. ഒമാനിൽ കോവിഡ് ബാധിച്ച് മരിക്കുന്ന ആദ്യ മലയാളി സ്ത്രീയും ആദ്യത്തെ ആരോഗ്യ പ്രവർത്തകയുമാണ് ബ്ലസ്സി. ആരോഗ്യമന്ത്രി ഡോക്ടർ അഹമ്മദ് അൽ സീദിയും മന്ത്രാലയം അധികൃതരും ആരോഗ്യ പ്രവർത്തകരും ബ്ലസ്സിയുടെ മരണത്തിൽ ദുഃഖം രേഖപ്പെടുത്തി. കോവിഡ് പ്രതിരോധത്തിലെ യഥാർത്ഥ നായികയും ആത്മാർത്ഥ പ്രവർത്തനത്തിന്റെ മാതൃകയുമാണ് ഇവരെന്നും ആരോഗ്യ മന്ത്രാലയം അനുശോചന സന്ദേശത്തിൽ അറിയിച്ചു. കോവിഡിനെതിരായ പോരാട്ടത്തിൽ പരമമായ ത്യാഗം ചെയ്ത മുൻനിര യോദ്ധാവായിരുന്ന ബ്ലസ്സി തോമസ് എന്ന അവരുടെ നിസ്വാർത്ഥ സേവനത്തിനും സമർപ്പണത്തിനും അഭിവാദ്യം അർപ്പിക്കുന്നുവെന്നും ഇന്ത്യൻ എംബസി അനുശോചന കുറിപ്പിലും പറഞ്ഞു. ഒമാനും ഇന്ത്യക്കുമിടയിൽ എയർ ബബിൾ വിമാന സർവീസുകൾ ഏർപ്പെടുത്തുന്നത് സംബന്ധിച്ച് ചർച്ച നടന്നുവരികയാണെന്ന് സലാമെയർ സിഇഒ ക്യാപ്റ്റൻ മുഹമ്മദ് ബിൻ അഹമ്മദ് പറഞ്ഞു. എയർ ബബിൾ കരാറുണ്ടായാൽ ഇരു രാഷ്ട്രങ്ങളിലെയും വിമാന കമ്പനികൾക്ക് ഏറെ ഗുണകരമാകും. കരാർ യഥാർത്ഥമാകുന്നത് എപ്പോഴെന്ന് പറയാൻ സാധിക്കില്ല. അതിനു മുന്നോടിയായി നിരവധി വിഷയങ്ങളിൽ ചർച്ച പൂർത്തിയാക്കേണ്ടതുണ്ട്. അധികൃതർ നടപടികൾ വേഗത്തിലാക്കുന്നുവെന്നാണ് കരുതുന്നതെന്ന് ക്യാപ്റ്റൻ മുഹമ്മദ് ബിൻ അഹമ്മദ് പറഞ്ഞു. അതേസമയം ഇന്ത്യയിലേക്ക് സാധാരണ സർവീസുകൾക്ക് സലാമേറിന് അനുമതി ലഭിച്ചാൽ പ്രഥമ പരിഗണന കേരള സെക്ടറുകളിലേക്കായിരിക്കുമെന്നും പ്രാദേശിക മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു. മസ്കറ്റ് ഖുറിയാത്ത് റോട്ടിൽ മലയിടിഞ്ഞ് റോട്ടിലേക്ക് മണ്ണ് വീണതിനെ തുടർന്ന് ഗതാഗതം മുടങ്ങി. അൽഫുലേജ് ഏരിയയിലാണ് ഇന്നലെ രാവിലെ മലയിടിഞ്ഞത്. പ്രദേശത്ത് വാഹനം പോകാൻ സാധിക്കാത്ത രൂപത്തിൽ മണ്ണ് നിറഞ്ഞതോടെ പോലീസ് എത്തി ഗതാഗതം നിയന്ത്രിച്ചു. ഭരണാധികാരി സുൽത്താൻ ഹൈദം ബിൻ താരിഖ് ദോഫർ ഗവൺറേറ്റിലെ ഷെയ്ഖുമാർ, പ്രമുഖ വ്യക്തിത്വങ്ങൾ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി. പൌരന്മാരുടെ ആവശ്യങ്ങൾ ചോദിച്ചറിഞ്ഞും കഷ്ടപ്പാടുകളും വികസനങ്ങൾക്കായുള്ള നിർദ്ദേശങ്ങൾ ആരാഞ്ഞും സംസാരിച്ചു. മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ സുൽത്താനെ അനുഗമിച്ചു. ഒമാനിൽ 483 പുതിയ കോവിഡ് കേസുകൾ സ്ഥിരീകരിച്ചതായി ആരോഗ്യ മന്ത്രാലയം. രാജ്യത്തെ ആകെ കോവിഡ് ബാധിതർ 90,660. രോഗമുക്തി നേടിയവർ 185 പേർ. ഇതോടെ രാജ്യത്ത് കോവിഡ് ഭേദമായവരുടെ എണ്ണം 84,113. കോവിഡ് ബാധിച്ച് 24 മണിക്കൂറിനിടെ 7 മരണങ്ങൾ കൂടി ഒമാനിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഇതോടെ ആകെ കോവിഡ് മരണം 797. 62 പേരെയാണ് പുതുതായി ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചത്. നിലവിൽ 488 പേർ ആശുപത്രികളിൽ ചികിത്സയിൽ തുടരുന്നുണ്ട്. 184 പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. ഒമാനിലെ ഇന്ത്യൻ സ്കൂളുകളിൽ വിദ്യാർത്ഥികൾ കുറയുന്നു. ഏപ്രിലിനും ആഗസ്റ്റിനുമിടയിൽ 3,000-ൽ അധികം വിദ്യാർത്ഥികളാണ് വിവിധ ഇന്ത്യൻ സ്കൂളുകളിൽ നിന്നും TC വാങ്ങിയത്. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ സ്കൂൾ വിട്ടത് സൊഹാറിലാണ്. 500-ഓളം വിദ്യാർത്ഥികളാണ് സൊഹാർ സ്കൂളിൽ നിന്നും TC വാങ്ങിയത്. മസ്കറ്റ് ഇന്ത്യൻ സ്കൂൾ 378, സലാൽ ഇന്ത്യൻ സ്കൂൾ 330, മുളദ്ധ ഇന്ത്യൻ സ്കൂൾ 313 എന്നിങ്ങനെയാണ് കണക്കുകൾ. വാദിക്കിബിർ ഡാർസെറ്റ് മൊബൈല ഇന്ത്യൻ സ്കൂളുകളിൽ നിന്നും ഇതിനോടകം 200-ലധികം വിദ്യാർത്ഥികൾ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കഴിഞ്ഞു. ഇന്ത്യൻ കമ്പനികളിൽ നിന്നും കോവിഡ് വാക്സിൻ ലഭ്യമാക്കുന്നതുൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഒമാൻ ആരോഗ്യമന്ത്രി ഡോക്ടർ അഹമ്മദ് അൽ സീദിയും ഇന്ത്യൻ സ്ഥാനപതി മുനു മഹാവറും കൂടിക്കാഴ്ച നടത്തി. ഒമാനിൽ കോവിഡ് വാക്സിൻ ലഭ്യമാക്കുന്നതിന് പരിഗണനയിലുള്ള രാഷ്ട്രമാണ് ഇന്ത്യ. ആരോഗ്യമന്ത്രാലയം ഉന്നത ഉദ്യോഗസ്ഥരും ചർച്ചയിൽ സംബന്ധിച്ചു. ഗുരുതരമായി പരിക്കുപറ്റിയ കഴുകനെ പരിസ്ഥിതി വകുപ്പിന് കൈമാറി. ബുറൈമി ഗവൺറേറ്റിൽ സ്വദേശിയായ മുഹമ്മദ് ബിൻ റാഷിദാണ് കഴുകനെ ഗുരുതരാവസ്ഥയിൽ കണ്ടത്. പരിചരണവും ശ്രദ്ധയും ലഭിക്കാൻ അദ്ദേഹം പക്ഷിയെ ഗവൺറേറ്റിലെ പരിസ്ഥിതി വകുപ്പിന് കൈമാറി. സുൽത്താനേറ്റിലെ വന്യജീവികളെ സംരക്ഷിക്കുന്നതിനായി ലഭിക്കുന്ന സഹകരണത്തെ അതോറിറ്റി അഭിനന്ദിച്ചു. ഖസബിൽ നടന്നൊരു പരിപാടിയിൽ ലൈസൻസ് ഇല്ലാത്ത തോക്കുകൾ കൈവശം വയ്ക്കുകയും വെടിയുണ്ടകൾ ഉപയോഗിക്കുകയും ചെയ്ത കേസിൽ 6 പേരെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. പിടിച്ചെടുത്ത തോക്കും വെടിയുണ്ടകളും ഉപകരണങ്ങളും കണ്ടുകെട്ടി.
തട്ടിപ്പ് നടത്തിയതിന് പൊതുപ്രവർത്തകന് 5 വർഷം തടവ് ശിക്ഷയും തട്ടിപ്പ് തുകയ്ക്ക് തുല്യമായ പിഴയും ശിക്ഷ വിധിച്ചതായി പബ്ലിക് പ്രോസിക്യൂഷൻ അറിയിച്ചു. മസ്കറ്റ് കൊച്ചി, കൊച്ചി മസ്കറ്റ് ചാർട്ടേഡ് വിമാനം ഈ വരുന്ന 17-ാം തീയതി ഉണ്ടായിരിക്കുന്നതാണ്. കുറഞ്ഞ നിരക്കിൽ ജെറ്റ്സെറ്റ് ട്രാവൽസ് ഒരുക്കുന്ന സലാമെയർ ഫ്ളൈറ്റുകളിൽ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഇനി പറയുന്ന നമ്പറുകളിൽ ബന്ധപ്പെടുക. മിനി മേരി ജോൺ 9962-0757, സുഹൈബ് 7936-1780. ജോലിയിൽ നിന്നും പുറത്താക്കിയതിനു ശേഷം തൊഴിലുടമയെ കൊള്ളയടിച്ച തൊഴിലാളിക്ക് 3 വർഷത്തെ തടവും നാടുകടത്തലും ശിക്ഷ വിധിച്ചു. 6,000-ൽ തുകയാണ് മോഷ്ടിച്ചത്. വേൾഡ് മലയാളി കൌൺസിൽ ഗ്ലോബൽ യൂത്ത് ഫോറം ആഗോളതലത്തിൽ നടത്തുന്ന കലോത്സവത്തിന്റെ കലാമത്സരങ്ങളുടെ ഉദ്ഘാടനം പ്രശസ്ത പിന്നണി ഗായകൻ MG ശ്രീകുമാർ സൂം മീറ്റിംഗിലൂടെ നിർവഹിച്ചു. കാലഘട്ടത്തിന്റെ മാറ്റം ഉൾക്കൊണ്ട് വേൾഡ് മലയാളി കൌൺസിലിന്റെ യുവതലമുറ സംഘടിപ്പിക്കുന്ന ഈ ഓൺലൈൻ കലോത്സവം തീർച്ചയായും ഈ കോവിഡ് കാലഘട്ടത്തിൽ യുവാക്കളുടെ പ്രതിഭ കണ്ടെത്തുവാൻ അനുയോജ്യമായ ഒന്നാണെന്ന് അദ്ദേഹം പറഞ്ഞു. September 12 to November 1 48 ദിവസം നീണ്ടു നിൽക്കുന്ന കലാമാമംഗം WMC ഓൺ ഫെസ്റ്റ് തിരുവനന്തപുരത്തെ വേൾഡ് മലയാളി കൌൺസിലിന്റെ ഓഫീസിലാണ് നടന്നത്. കേരള സംസ്ഥാനത്ത് കൊറോണ വ്യാപനം ഓണത്തിന് ശേഷം കൂടിയെന്ന് ആരോഗ്യവകുപ്പിന്റെ റിപ്പോർട്ട്. സംസ്ഥാനത്ത് കഴിഞ്ഞ ഒരാഴ്ചക്കിടെ മാത്രമുണ്ടായത് 20,150 രോഗികളാണ്. കൂടാതെ 84 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആഗോളതലത്തിൽ വാക്സിൻ ഉൽപ്പാദനത്തിൽ മുൻപന്തിയിലുള്ള ഇന്ത്യയെയാണ് ലോകം ഉറ്റുനോക്കുന്നതെന്ന് മൈക്രോസോഫ്റ്റിന്റെ സ്ഥാപകൻ ബിൽ ഗേറ്റ്സ്. വാക്സിൻ ഉൽപ്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. കോവിഡ് വാക്സിൻ ഉൽപ്പാദനത്തിലും വൻതോതിലുള്ള വിതരണത്തിലും ഇന്ത്യയുടെ സഹകരണം വേണമെന്നും ബിൽ ഗേറ്റ്സ് PTIക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. വരകളുടെ വരപ്രസാദത്തിന് ഇന്ന് 95 വയസ്സ് തികയുകയാണ്. മലയാളിക്ക് വരയുടെ തമ്പുരാനായ ആർട്ടിസ്റ്റ് നമ്പൂതിരിക്ക് ആരവങ്ങളില്ലാതെ ഒരു പിറന്നാൾ ദിനം കൂടി. ചിങ്ങത്തിലെ ആയില്യമാണ് ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ പിറന്നാൾ. വരയുടെ വൈഭവത്തിന് നമ്പൂതിരി എന്ന 4 അക്ഷരമാണ് മലയാളിയുടെ വ്യാഖ്യാനം. അത്രമേൽ ചേർന്നു പോയൊരു ഇഷ്ടമുണ്ട്. കരുവാട്ടുമനയിൽ വാസുദേവൻ നമ്പൂതിരി എന്ന ആർട്ടിസ്റ്റ് നമ്പൂതിരിയോട് നമുക്ക് എല്ലാവർക്കും. രാജാ രവിവർമ്മയ്ക്ക് ശേഷം ഒരു ചിത്രകാരന്റെ ഹൃദയത്തോട് ഏറ്റവും കൂടുതൽ ചേർത്ത് നിർത്തുന്നതും നമ്മൾ നമ്പൂതിരിയെയാണ്. ജീവിതത്തിൽ പുലർത്തുന്ന നിഷ്കളങ്കതയും ലാളിത്യവും സൗന്ദര്യവും ആ ഇഷ്ടം ഒരു നേർവരയായി നീട്ടുന്നു. നമ്പൂതിരിക്ക് പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് വോയിസ് ഓഫ് ഒമാന്റെ സായാഹ്ന വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. വേൾഡ് വൈഡ് ഷിപ്പിംഗ്, ഓൺ ടൈം ഡെലിവറി, 22 years ഓഫ് എക്സലന്റ് സർവീസ് ഇൻ ഒമാൻ. ഡോർ ടു ഡോർ കാർഗോ. ചൂസ് ഗ്ലോബൽ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, വിച്ച് ഓഫേഴ്സ് ഫ്രാഞ്ചൈസ് പ്രോഗ്രാംസ് ഫ്രം ദ യൂണിവേഴ്സിറ്റി ഓഫ് ദ വെസ്റ്റ് ഓഫ് ഇംഗ്ലണ്ട്. മേക്ക് ഇറ്റ് യുവർ ഫസ്റ്റ് ചോയ്സ്. ഒമാനിലെ ആദ്യത്തെ മണി എക്സ്ചേഞ്ച് ഗ്രൂപ്പായ പുരുഷോത്തം കാഞ്ചി എക്സ്ചേഞ്ച് നിങ്ങൾക്കായി വീട്ടിലിരുന്ന് പണമടയ്ക്കാനുള്ള സൗകര്യം ഒരുക്കാണ്. വിസിറ്റ് PKExchange.com ആൻഡ് ഡൗൺലോഡ് ദിയർ ആപ്പ് ഫ്രം ഗൂഗിൾ സ്റ്റോർ ഓർ ആപ്പ് സംസം മന്തി റെസ്റ്റോറന്റ്, CBD റൂബി. മൺഡേ മന്തി ഓഫർ ഓൺ എവറി മൺഡേ. സായാഹ്ന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് അൽനമാനി കാർഗോ ഇൻ അസോസിയേഷൻ വിത്ത് ഗ്ലോബൽ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി ആൻഡ് സംസം മന്തി റെസ്റ്റോറന്റ്.